ഞാൻ ഇന്ന് രാവിലെ മുറ്റത്തിറങ്ങിയപ്പം കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ തലയോട്ടി, എനിക്ക് തോന്നുന്നു ഒരു 18-19 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു മനുഷ്യൻ്റെ ശരിക്കുള്ള തലയോട്ടി. ഇത് മാത്രമല്ല, അതാണ്ട് അപ്പുറത്ത് ഒരു 16-17 വയസ്സ് തോന്നിക്കുന്ന ഒരാളുടെ ഒരു ശരീരം അങ്ങനോടെ സ്കെൽട്ടൻ അങ്ങനെയോടെ ഉള്ള ഇത് കാണും രാവിലെ എണീക്കുമ്പം കാണുന്ന കാഴ്ച. ഇതാണ് ഞാൻ അറിഞ്ഞ അനുസരിച്ച് ദൃശ്യം 1-ന് ശേഷം ഗീതാ പ്രഭാകർ IPSഉം ഹസ്ബൻഡും കൂടെ അമേരിക്കയിലേക്ക് കുടിയേറി ഇവിടെ എവിടെയോ താമസമെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇതറിയുകയാണെങ്കിൽ മിക്കവാറും, കാരണം ഇത് കണ്ടിട്ട് ആ വരുൺ പ്രഭാകറിൻ്റെ തലയോട്ടിയുടെ അതേ രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. കുറേ വർഷങ്ങളായി ആ ഇന്ത്യക്കാർ മുഴുവനും, പിന്നെ അത് ചൈനീസ് ഭാഷയിലോട്ട് മാറ്റി ചൈനക്കാരും ഇത് തേടി നടക്കുകയാണ്, എവിടെയാണ് ഈ സ്കെൽറ്റൻ എന്നുള്ളത്. അവർ യൂസിലും വന്ന സ്ഥിതിക്ക് ഇതിനും ഞങ്ങളുടെ തലയെ വന്ന് വീഴുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട്. പാറേപ്പള്ളിയും ധ്യാനവും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പാറേപ്പള്ളി ധ്യാനത്തിന് പോയി എന്ന് പറഞ്ഞ് പഠിപ്പിക്കാനും പറ്റത്തില്ല. അതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. ഇവിടെ മാത്രമല്ല, അതായത് ഞങ്ങളുടെ അപ്പുറത്തുള്ളൊരു വീടാണ് ഇവിടെ ഒന്ന് രണ്ട് തലയോട്ടി മാത്രമല്ല, നമ്മൾ സെമിട്രിയിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലെ ഇവിടെ ഫ്രണ്ടിൽ ഒന്ന് രണ്ട് പേരെ അടക്കം ചെയ്തിട്ട് പേരൊക്കെ എഴുതി അതിൻ്റെ സ്ലാബും വെച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ അമേരിക്കയിലെ മിക്ക വീടുകളുടെയും ഫ്രണ്ടിൽ ഇതുപോലെയുള്ള സ്കെൽറ്റനുകളും പിന്നെ പേടിപ്പിക്കുന്ന രൂപങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അന്ന് വരുണിൻ്റെ സ്കെൽറ്റൻ അന്വേഷിച്ച് കേരള പോലീസ് 4 പാട് നടന്ന സമയത്ത് ഇവിടെ ഈ സമയത്തെങ്ങാനും വന്നിരുന്നെങ്കിൽ ഒരു സ്കെൽറ്റൻ അല്ല, ഒരു ലോഡ് സ്കെൽറ്റനുകൾ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റിയാൽ. ഇത് അമേരിക്കയിലെ ഹാളോവിൻ എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടാണ് വീടുകളൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ സ്ട്രീറ്റ് കൂടെ നടക്കുന്നുണ്ട്, ഇവിടെ മൊത്തം കാണാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള ഷേപ്പുകളാണ്. ഏറ്റവും പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ഷേപ്പുകളാണ് വീടിൻ്റെ മുറ്റത്തൊക്കെ വെച്ചിരിക്കുന്നത്. പല ടൈപ്പിലുണ്ട്. ഇവിടെ വെച്ചിരിക്കുന്നത് ബിവെയർ എന്നുള്ളൊരു ബോർഡൊക്കെ വെച്ചിട്ടാണ് ഇവിടെ ഇത് വെച്ചിരിക്കുന്നത്. ഇവിടെ സ്പൈഡർ, ചിലന്തി വലയും പലതരത്തിലുള്ള സ്പൈഡറുകളും ഒക്കെയാണ്. ഇതാ ഈ വീട്ടിൽ കുറേ ആളുകളെ അവിടെ സിറ്റ് ഔട്ടിൽ ചാരി വെച്ചിട്ടുണ്ട്. ഇതൊരു മത്സരം പോലെയാണ്, അവരെ തോൽപ്പിക്കത്തക്ക രീതിയിലാണ് അടുത്ത വീടുകളിൽ. എൻ്റെ അമ്മോ, ഇവിടെ ഒരു വീടിൻ്റെ അത്രയും തന്നെ വലുപ്പത്തിലുള്ള ഒരു മനുഷ്യൻ്റെ സ്കെൽറ്റനാണ് ഇത്. ഏറ്റവും രസകരമെന്ന് പറഞ്ഞാൽ രാത്രിയാണെന്നാണ്. ഇത് കുറേ കൂടെ ഭംഗിയാണ്, രാത്രിയിൽ കുറേ ലൈറ്റുകളും ഒക്കെ ആയിട്ട് കുറേ കൂടെ ഭംഗിയായ രീതിയിൽ ഇത് ക്രമീകരിക്കും. ഇവിടെ ഹാളോവിനെ ഡെക്കറേറ്റ് ചെയ്ത് ഒരു വീടിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ ഹൗസ് ഓണറാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇദ്ദേഹം ഇതെല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് വരുന്നുണ്ട്. ഇതൊരു ഡിസ്പ്ലേ ഹൗസാണ്. ഇത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വണ്ടി കൊണ്ടൊന്ന് പാർക്ക് ചെയ്ത് ഇത് കാണാം. നമ്മൾ ക്രിസ്മസ് ടൈമിലൊക്കെ ക്രിസ്മസ് ട്രീ ഒക്കെ ഇടുന്ന അതേ എഫേർട്ട് എടുത്താണ് ഇത്രയും രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ ഷേപ്പെല്ലാം മൂവ് ചെയ്യുന്നുണ്ട്. വളരെ ഭംഗിയായിട്ട്, ഭംഗി എന്ന് പറയാൻ പറ്റത്തില്ല, വളരെ ഹൊറിഫിക്കായിട്ട് ഇത് ചെയ്തു വെച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ പുള്ളി ഒരു $50,000 എങ്കിലും മുടക്കിയാണ് ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ ലോകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന പേടിയുള്ള സാധനങ്ങൾ മൊത്തം ഇവിടെ ഏകദേശം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർക്കുന്നത് രാവിലെ എണീറ്റ് ജോലിക്ക് പോവുകയും വൈകിട്ട് വരികയും ചെയ്യുന്നുണ്ട്. ഇത്രയും സാധനങ്ങൾ മുറ്റത്ത് കണ്ടുകൊണ്ട് രാവിലെ ഇറങ്ങിപ്പോവുകയും വൈകിട്ട് കയറി വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ആൾക്കാരെ കുറേ ഫാമിലികൾ കുട്ടികളെയും കൊണ്ടൊക്കെ ഇവിടെ വന്ന് കാറിട്ടിട്ട് ഈ ഹൗസ് ചുറ്റും നടന്ന് കാണുന്നുണ്ട്. ഇതിനകത്തും കുറച്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അമേരിക്കയിലുടനീളം ഈ ഹാളോവിൻ സീസണിൽ ഇത്തരത്തിൽ കുറേ വീടുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹോണ്ടഡ് ഹൗസ് എന്നുള്ള പേരിൽ ഇങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ വീടുകൾ സെറ്റ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു രീതിയാണ്. അമേരിക്കയിൽ മാത്രമല്ല, ധാരാളം രാജ്യങ്ങളിൽ ഈ ഹാളോവിൻ ആഘോഷിക്കുന്നുണ്ട്. ഈ ഹാളോവിൻ എന്നുള്ള സെലിബ്രേഷൻ്റെ തുടക്കം BC 2000 തുടങ്ങിയതാണ്. അതായത് BC 2000 സെൻട്രൽ യൂറോപ്പിലൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന ആദിമ മനുഷ്യർ, സെൽറ്റിക് പീപ്പിൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ടായിരുന്നു. അവരാണ് പിന്നീട് പല ഭാഗത്തേക്കും വ്യാപിച്ച് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ വന്ന ആളുകളുടെയൊക്കെ പൂർവികർ ഇവരായിരുന്നു. അപ്പോൾ ഇവർ കന്നുകാലികളെയൊക്കെ വളർത്തി പിന്നെ കൃഷി ചെയ്തുമൊക്കെ ജീവിച്ചിരുന്ന ആളുകളായിരുന്നു.
നിങ്ങൾക്കറിയാം യൂറോപ്പിലെ അമേരിക്കയിലേക്ക് ഒരു കാലാവസ്ഥ, ഇപ്പോൾ ഇവിടുത്തെ ഫോൾ സീസണാണ്, ഇവിടെ ഇപ്പോൾ 4 മണി ആയതുള്ളൂ, പക്ഷേ ഇപ്പോൾ തന്നെ ഇരുട്ടായി. ഈ ഫോൾ സീസൺ കഴിഞ്ഞ് ഇനി വിൻ്റർ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് പകൽ സമയത്തിൻ്റെ ദൈർഘ്യം കുറയുകയും രാത്രി സമയത്തിൻ്റെ ദൈർഘ്യം കൂടുകയും ചെയ്യും, പെട്ടെന്ന് ഇരുട്ടാവും. അപ്പം അവർ ആദിമ വിഭാഗക്കാർ കരുതിയിരുന്നത് ഈ ഒരു പ്രത്യേക സമയത്ത് പരലോകവും ഈ ലോകവും തമ്മിലുള്ള അതിർവരമ്പ് നേർത്ത് ഇല്ലാതാകുകയും ആത്മാക്കൾ ഭൂമി സന്ദർശിക്കാൻ എത്തുകയും ചെയ്യും എന്നവർ വിശ്വസിച്ചിരുന്നു. ഈ ആത്മാക്കൾ തങ്ങളിൽ ഒരുവനായിട്ട് തങ്ങളെ കരുതുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ പ്രേതങ്ങളുടെ രൂപമൊക്കെ എടുത്ത് അന്ന് അണിഞ്ഞിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം പ്രേതത്തിൻ്റെ രൂപത്തിൽ നിൽക്കുന്നത് ഇത് തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് എന്ന് പ്രേതങ്ങൾ കരുതുകയും ഇവരെ ഉപദ്രവിക്കാതെ വിടുകയും ചെയ്യും എന്നവർ വിശ്വസിച്ചിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രേതങ്ങളുടെയൊക്കെ രൂപങ്ങൾ ഉണ്ടാക്കി വെക്കുകയും ഈ കോസ്റ്റ്യൂമൊക്കെ ഇടുകയും ചെയ്യുന്ന ഒരു ആചാരം വന്നത്. അന്ന് പൂർവ്വപിതാക്കന്മാരൊക്കെ തങ്ങളെ വിസിറ്റ് ചെയ്യാൻ വരുന്നതിന് വേണ്ടി ഫുഡ് തയ്യാറാക്കി വീടിന് വെളിയിൽ വെക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. ഇന്ന് അതിനെ രൂപാന്തരം പ്രാപിച്ച് ട്രിക്ക് ഓർ ട്രീറ്റ് എന്നുള്ള ഒരു ആചാരമായിട്ട് അത് മാറി. അതായത് ആളുകൾ കോസ്റ്റ്യൂമൊക്കെ ഇട്ട്, പ്രത്യേകിച്ചും കുട്ടികൾ, ഇവിടെ ഹാളോവിൻ്റെ ആ സമയത്ത് ഈവനിങ്ങിൽ ഇവിടുത്തെ വീടുകളെല്ലാം കയറി ഇറങ്ങും. അപ്പം വീട്ടുകാർ മുട്ടായി ചോക്ലേറ്റ് ഒരു ചെറിയ പാത്രത്തിനകത്താക്കി വീടിന് മുന്നിൽ വെച്ചേക്കും. അപ്പോൾ കുട്ടികൾക്ക് വന്ന് ഈ ചോക്ലേറ്റൊക്കെ എടുത്തുകൊണ്ട് പോകാം എന്നുള്ള രസകരമായിട്ടുള്ള ആചാരമായിട്ട് അത് ഇന്ന് മാറി. ഈ ആചാരത്തിന് കത്തോലിക്ക സഭയുമായിട്ടും ഒരു ബന്ധമുണ്ട്. ഈ പണ്ടുകാലം മുതൽക്കേ മരിച്ചുപോയ ആളുകൾ ഭൂമി സന്ദർശിക്കാൻ വരുന്ന ഒരു സീസണാണ് ഇത് എന്ന് ആളുകൾ വിശ്വസിച്ചിരുന്നു. അങ്ങനെ 8-ാം നൂറ്റാണ്ടിൽ അന്ന് റോമിലെ പോപ്പായിരുന്ന ഗ്രിഗറി 3rd നവംബർ 1st ഓൾ സെയിൻസ് ഡേ എന്ന വിശേഷ ദിവസമായിട്ട് പ്രഖ്യാപിച്ചു. 31st ഒക്ടോബർ 31st ഓൾ സെയിൻസ് ഈവനിങ് എന്നുള്ള ഒരു വിശേഷ ദിവസമായിട്ടും ആചരിച്ചു. ഈ ഓൾ സെയിൻസ് ഈവനിങ് എന്നുള്ള പേര് ചുരുങ്ങി ചുരുങ്ങിയാണ് ഹാളോവീൻ എന്നുള്ള പേരായിട്ട് മാറിയത്. ഹാളോവിന് ആഘോഷിക്കുന്ന പ്രധാനപ്പെട്ട 1-2 പരിപാടികളാണ്. ഒന്ന്, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ട്രിക്ക് ഓർ ട്രീറ്റ് എന്നുള്ള പരിപാടിയാണ്. കുട്ടികൾ പലതരത്തിലുള്ള കോസ്റ്റ്യൂമൊക്കെ ഇട്ടുകൊണ്ട് ഇവിടെ വീടുകൾ മൊത്തം കയറി ഇറങ്ങുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പം നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു പാത്രത്തിനകത്ത് ചോക്ലേറ്റ് നിറച്ച് വെച്ചിരിക്കും. കുട്ടികൾ ഒരു ബാഗുമായിട്ട് വന്ന് ഈ ചോക്ലേറ്റ് എടുത്തുകൊണ്ട് പോകും. ട്രിക്ക് ഓർ ട്രീറ്റ് എന്ന് പറയുന്നത് ഈ ട്രീറ്റ് തന്നല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ട്രിക്ക് ഒക്കെ അവർ കാണിക്കും എന്നാണ് പറയപ്പെടുന്നത്. അതായത് ജനലിലൊക്കെ മുട്ട വലിച്ചെറിയുകയോ അല്ലെങ്കിൽ അലങ്കോലപ്പെടുത്തുകയോ എന്തൊക്കെ ചെയ്യും എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടൊന്നും പൊതുവെ അങ്ങനെയൊരു സംഭവമൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹാളോവിൻ പരേഡുകളും ഹാളോവിൻ പാർട്ടികളും എല്ലാം ഉണ്ട്. സ്കൂളുകളിലൊക്കെ കുട്ടികൾ ആ ഹാളോവിൻ ഡേയിൽ പ്രത്യേക കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് പോയി അവർ റോഡിൽ കൂടെ ഒരു പരേഡൊക്കെ നടത്തുന്നുണ്ട്. ജോലിസ്ഥലത്തും എല്ലാം ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പല ജോലിസ്ഥലത്തും ഹാളോവിൻ പാർട്ടികളൊക്കെ നടത്തുന്നുണ്ട്. അല്ലാതെ തന്നെ ഇവിടെ ബാറുകളിലും പബ്ബുകളിലുമൊക്കെ ഹാളോവിൻ പ്രത്യേക കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് വന്ന പാർട്ടികൾ ആ സമയത്ത് നടത്തുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹാർവസ്റ്റ് സീസണുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെലിബ്രേഷനാണിത്. ഇവിടുത്തെ ഹാർവസ്റ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് പംകിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പംകിനിൽ ഒരു പ്രത്യേക ഫേസൊക്കെ ഇവർ തുറന്നെടുത്ത് കാർവ് ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് ലൈറ്റ് കത്തിച്ച് വെക്കുന്ന ഒരു പരിപാടിയാണ്. ജാക്കോ ലാൻറ്റേൺ എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ജാക്ക് ലാൻറ്റേൺ എന്നുള്ള പേര് വന്നതും ഈ സെൽറ്റിക് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് സെൽറ്റിക് വിഭാഗത്തിനിടയിലെ ഏറ്റവും ബുദ്ധിമാനായ ഒരാളായിരുന്നു ഈ ജാക്ക് എന്ന് പറയുന്ന ആൾ. ഇദ്ദേഹം ഇത്തരത്തിൽ കോസ്റ്റ്യൂമൊക്കെ ഇട്ടുകൊണ്ട് പ്രേതങ്ങളെ കബളിപ്പിക്കുന്നതിൽ മിടുക്കനായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ ജാക്ക് മരിച്ചു പോകുന്നു. അപ്പം വിശ്വസിക്കപ്പെടുന്നത് ജാക്ക് മരിച്ചു കഴിഞ്ഞുടനെ ഈ പ്രേതങ്ങളല്ലാണ്ട് വന്ന് ജാക്കിനെ പിടിച്ചിട്ട് ജാക്കിനൊരു ശിക്ഷ കൊടുത്തു. രാത്രിയിൽ, പാതിരാത്രിയിൽ ജാക്കിനെ ഇവരുടെ വില്ലേജിൽ ഈ പ്രേതം ജാക്ക് എന്ന പ്രേതത്തെ ഈ വില്ലേജുകളിൽ ഇറക്കി വിട്ടിട്ട് ഒരു കൽക്കരി മാത്രം വെട്ടമായിട്ട് കൊടുത്തു. അപ്പം ബുദ്ധിമാനായിട്ടുള്ള ജാക്ക് ഈ കൽക്കരി പെട്ടെന്ന് തീർന്നു പോകാതിരിക്കാൻ ഒരു പംകിൻ എടുത്ത് അത് തുറന്ന് ഈ കൽക്കരി കത്തിച്ച് അതിനകത്ത് വെച്ചുകൊണ്ട് രാത്രികാലങ്ങൾ മുഴുവൻ ആ വില്ലേജുകളിലൂടെ സഞ്ചരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് ഈ പംകിനകത്ത് ഈ വിളക്ക് കത്തിച്ച് വെക്കുക, ജാക്കോ ലാൻറ്റേൺ എന്നുള്ള പേരിൽ അങ്ങനെയുള്ള ഒരു ആചാരമുണ്ടായി എന്ന് കരുതപ്പെടുന്നു. പക്ഷേ ലോകത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും ആളുകൾ പൊതുവേ വിശ്വസിക്കപ്പെടുന്നത് ഈ ഹാളോവിൻ്റെ ആ സമയത്ത് മരിച്ചുപോയ ആളുകൾ, തങ്ങളുടെ പൂർവികർ, അവർ തങ്ങളെ വിസിറ്റ് ചെയ്യാൻ വരുന്നു എന്ന് പൊതുവേ വിശ്വസിക്കപ്പെടുന്നു. മിക്ക രാജ്യങ്ങളും, പ്രത്യേകിച്ചും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ വളരെ കാര്യമായ രീതിയിൽ ആഘോഷങ്ങൾ നടത്താറുണ്ട്. അവർക്കിഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയും അവരുടെ കല്ലറയിൽ പോയി പ്രത്യേകം അവർക്ക് ഫുഡ് കൊടുക്കുകയും പൂവുകൾ അർപ്പിക്കുകയും മെഴുകുതിരി കത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ആചാരങ്ങൾ നടത്തുന്നുണ്ട്. അമേരിക്കയിലാണ് ഏറ്റവും അധികം ഹാളോവിൻ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. കാനഡയിലും അയർലൻഡിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും അധികം ആഘോഷിക്കപ്പെടുന്നത് അമേരിക്കയിലാണ്. ഇത് ഈ പ്രത്യേക വിശ്വാസം വെച്ചോ അല്ലെങ്കിൽ പണ്ടത്തെ സെൽറ്റിക് ആളുകൾ ഇത് ആഘോഷിച്ചിരുന്നോ എന്നതുകൊണ്ട് മാത്രമല്ല,
ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥയുമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്നതാണ് ഇവിടുത്തെ ഈ ഫെസ്റ്റിവലും ആഘോഷങ്ങളും എല്ലാം. ആഘോഷിക്കപ്പെടാനുള്ള ഒരവസരം പോലും അമേരിക്കയിൽ അത് മിസ്സാക്കപ്പെടുന്നില്ല. ആളുകൾ വെളിയിലിറങ്ങുകയും പാർട്ടികൾ നടത്തുകയും സാധനങ്ങൾ വാങ്ങുകയും കോസ്റ്റ്യൂമുകൾ വാങ്ങിക്കൂട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ആളുകൾക്ക് വേണ്ട തൊഴിലുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഈ തൊഴിലിൽ നിന്ന് കിട്ടുന്ന പണം സേവിങ്സ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അത് സമ്പദ് വ്യവസ്ഥയ്ക്ക് യാതൊരു ഗുണവുമില്ല. നമുക്ക് പലപ്പോഴും പറ്റുന്ന ഒരു അബദ്ധവുമാണ് ഇത്. ഇത് ഇക്കോണമിയിൽ ചിലവാക്കപ്പെടണം. ഇത് ഒരു കടയാണ്. ഈ ഹാളോവിൻ്റെ സമയത്ത് ഇവിടെ മൊത്തം ഇത്തരത്തിലുള്ള കടകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഏറ്റവും സ്കെയറിയായിട്ടുള്ള സംഗതികൾ കടകളിൽ വെക്കുക എന്നുള്ളത് ഇവിടുത്തെ ഒരു മത്സരമാണ്. ഇവിടുത്തെ ഒരു വൺ മാർക്കറ്റിംഗ് തന്ത്രം കൂടാണ്. ഏറ്റവും അധികം ചിലവ് നടക്കുന്ന ഈ സമയത്ത് ചിലവ് നടക്കുന്ന ഒരു സംഭവമാണ് ഇതുപോലെയുള്ള എല്ല് കഷ്ണങ്ങളും പിന്നെ സ്കെൽറ്റനും ഒക്കെ. അപ്പോൾ കുട്ടികളൊക്കെ ഇത് മേടിച്ച് വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്യുക എന്നുള്ളൊരു മത്സരമാണ്. അപ്പോൾ ഏറ്റവും സ്കെയറിയായിട്ടുള്ളത് വെക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് ചിന്തിക്കുന്നു. ഈ കടയിൽ ഫുള്ള് ഇത്തരത്തിലുള്ള സാധനങ്ങളാണ്. പലതരത്തിലുള്ള കോസ്റ്റ്യൂമുകൾ, മാസ്കുകളുണ്ട്, പിന്നെ ഈ സ്കെൽറ്റനുകളുണ്ട്, തലയോട്ടികളും എല്ല് കഷ്ണങ്ങളും ഒക്കെയാണ് ഈ കട ഫുള്ള്. എനിക്ക് തോന്നുന്നൊരു ഒരേക്കർ കാണും ഈ കട. ഈ കട നിറച്ച് അതാണ് വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഈ ഹൊറർ സിനിമകളിലെല്ലാം പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ഈ ജോക്കർ. ജോക്കർ കാണിക്കുമ്പോഴേ ഇപ്പോൾ ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ പേടിയാണ്. കാരണം എന്തോ ഹൊറർ അതിനകത്തുണ്ടെന്നുള്ളതാണ്. ഇത് കണ്ടില്ലേ, നമ്മൾ ശവപ്പറമ്പിലൊക്കെ കാണുന്ന പോലെ കല്ലറയുടെ അടുത്ത് വെക്കുന്ന കല്ലുകൾ പോലുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതാ ഇവിടെ ഒരു പാവം പെൺകുട്ടി എവിടുന്നോ കിട്ടിയ അറയോ തലയും കൈ പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. വളരെ കണ്ടിട്ട് വളരെ കഷ്ടം തോന്നുന്നുണ്ട്. നമ്മളെപ്പോലുള്ളവരുടെ പൊതുവെ ഉള്ളൊരു ധാരണ ഇത് സാത്താനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉത്സവമാണ് എന്ന് പൊതുവെ ഒരു ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മലയാളികൾ ഇത് വലിയ രീതിയിൽ ആഘോഷിക്കാറില്ല. പിന്നെ എന്തെങ്കിലും ആഘോഷിക്കുന്നുണ്ടെങ്കിൽ സ്കൂളുകളിലുമൊക്കെ ഇതിൻ്റെ റാലിയൊക്കെ നടത്തുന്നുണ്ട്. നമ്മൾ കുട്ടികളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ഇതിൻ്റെ കോസ്റ്റ്യൂമൊക്കെ മേടിച്ച് കൊടുക്കുകയും വീട്ടിൽ ചെറിയ രീതിയിൽ ഡെക്കറേഷനൊക്കെ ചെയ്യുകയും ഒക്കെയാണ് ചെയ്യാറുള്ളത്. നമ്മൾ സാധാരണ ഇവിടെയുള്ള മലയാളികളൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുള്ള ഹാളോവിൻ ഡെക്കറേഷൻ എന്ന് പറയുന്നത് ഈ പംകിൻ എടുത്ത് തുറന്നു വയ്ക്കുകയും അല്ലെങ്കിൽ ഇവിടെ ഹാർവെസ്റ്റ് സീസണിൽ നമ്മുടെ പാടത്തിലൊക്കെ കോലം കൊത്തുന്നതുപോലെ ചില രൂപങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെക്കാറുണ്ട്. അതൊക്കെ വീടിന് മുന്നിൽ വെക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെയുള്ള മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൂടുതലും ചെയ്യാറ്. രാജ്യങ്ങളിൽ എല്ലാത്തിനും ഒരു ദിവസം വേർതിരിച്ച് വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അച്ഛനൊരു ദിവസം, അമ്മയ്ക്കൊരു ദിവസം, മരിച്ചുപോയവർക്കൊരു ദിവസം, വിശുദ്ധന്മാർക്കൊരു ദിവസം, പ്രേതങ്ങൾക്കൊരു ദിവസം, മുന്നിൽ കാണുന്ന അയൽവക്കക്കാരനു കൂടി ഒരു ദിവസം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ച് പോയിട്ടുണ്ട്. അവരുടെ പ്രശ്നങ്ങളിൽ അവരെ സഹായിക്കുന്നതിന്, അവരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഒരു ദിവസം, കാണാത്ത വിശുദ്ധന്മാരെ പ്രീതിപ്പെടുത്തുന്നതിൻ്റെ അത്ര എളുപ്പമായിരിക്കില്ല അയൽവക്കക്കാരൻ്റെ പ്രശ്നങ്ങളിൽ സഹായിക്കുക എന്നുള്ളത്. എൻ്റെ വീടാണോ നിൻ്റെ വീടാണോ ആദ്യം ഒലിച്ചു പോവുക എന്നുള്ള ചർച്ച നിർത്തിയിട്ട് മലയാളികൾ ഒരുമിച്ച് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒരുമിച്ച് കൂടിയത് കാണുന്നതിൽ സന്തോഷമുണ്ട്. അത് ഫലപ്രാപ്തിയിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപരൻ്റെ പ്രശ്നം സ്വന്തം പ്രശ്നമായി മാറുന്നുണ്ട്. പിന്നീട് വിശുദ്ധന്മാരെ പ്രീതിപ്പെടുത്തുന്നതിന് പ്രസക്തി ഇല്ലാതാവുന്നു. കാരണം നിങ്ങൾ തന്നെ വിശുദ്ധന്മാരായി മാറുന്നു. മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ. നമുക്ക് ജീവിച്ചിരിക്കുന്നവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാം. സേവ് മുല്ലപ്പെരിയാർ, സേവ് കേരള. മറ്റൊരു വീഡിയോവുമായി ഇനി വീണ്ടും നിങ്ങളുടെ മുമ്പിലെത്തുന്നവരെ.